പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിന്റെ മഹത്വം കൊണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം ഇതാണ് ഉൽപ്പത്തി 2:18 ദൈവമായ കർത്താവ് അരുളി ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും പ്രിയപ്പെട്ടവരെ ഈ തിരുവചനം ഇന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ദൈവമായ കർത്താവ് ഇതാ മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി ഉറക്കി അവിടെ നിന്ന് അവൻ്റെ വാരിയലുകളിൽ നിന്ന് എടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി ആ മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു നമുക്കറിയാം ദൈവം ജലം സൃഷ്ടിച്ചു അതിനുശേഷം മത്സ്യങ്ങളും ജീവജാലങ്ങളും ഉണ്ടാക്കി അങ്ങനെ ഓരോ കാര്യങ്ങളും സൃഷ്ടിച്ചു അതിനുശേഷം ഭൂമി സൃഷ്ടിച്ചു മണ്ണ് സൃഷ്ടിച്ചതിന് ശേഷമാണ് അതിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് അതുപോലെ സൂര്യനെയും ചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ചു അങ്ങനെ ഭൂമി സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത് ഒന്നിനോട് ഒന്ന് ചേർന്നാണ് ദൈവം സൃഷ്ടിക്കുന്നത് അതുപോലെ പുരുഷനോട് ചേർന്നാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നത് വെള്ളമില്ലാതെ മീനിന് അല്ല ജീവജാലങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല സസ്യങ്ങളും പുൽച്ചെടികളും ഇല്ലാതെ മൃഗങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല അതുപോലെ ഭർത്താവില്ലാതെ ഭാര്യയ്ക്ക് നിൽക്കാൻ കഴിയില്ല ഇത് വലിയൊരു ജ്ഞാനമാണ് പലപ്പോഴും നമ്മൾ കുടുംബജീവിതത്തിൽ ചിന്തിച്ചേക്കാം എനിക്ക് ഒറ്റയ്ക്കായാലും കുഴപ്പമില്ല ഞാൻ ഏകനായാലും കുഴപ്പമില്ല എന്നാൽ ദൈവമായ കർത്താവിൻ്റെ സൃഷ്ടി പുരുഷനിൽ നിന്ന് സ്ത്രീയെ ഉണ്ടാക്കി എന്നിട്ട് അവനെ അവർ കുടുംബജീവിതത്തിലേക്ക് നയിച്ചു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടികളിൽ ഒന്നാണ് മനുഷ്യൻ അവൻ സ്വന്തം ഛായയിൽ സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു അത് കുടുംബം എന്ന ഒരു വലിയ പദ്ധതിയിലൂടെ കർത്താവ് നമ്മളെ കടത്തിവിട്ടു നമുക്കറിയാം ഈ ലോകത്ത് ആദ്യം സൃഷ്ടിച്ചത് സഭയല്ല പൗരോഹിത്യമല്ല മറിച്ച് കുടുംബമാണ് ഈ കുടുംബത്തിലൂടെയാണ് എല്ലാം ദൈവം നൽകുക അതിന് ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവണം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടാകണം അതുകൊണ്ടാണ് അവൻ അവളെ കണ്ടപ്പോൾ എൻ്റെ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയും എന്ന് വിളിച്ച് അവളെ നാരി എന്ന് വിളിക്കുന്നത് നരനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നാരി പ്രിയ ദൈവ വൈദലെ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ തളർന്നിരിക്കുന്ന അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരു ദൈവവേദലാവാം ഭാര്യ ഇല്ലാതെ ഭർത്താവില്ല ഭർത്താവില്ലാതെ ഭാര്യയില്ല കുടുംബജീവിതം ഇല്ലാതെ സഭയില്ല സഭ എല്ലാം എല്ലാ മേഖലകളിലും കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തെ എത്ര പരിശുദ്ധവും പരിപാവനവും ആക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമുക്കിവിടെ ബോധ്യം തരികയാണ് പരസ്പരം ആശ്രയിച്ചും സ്നേഹിച്ചും വിധേയപ്പെട്ടും വിനയപ്പെട്ടും എളിമപ്പെട്ടും ജീവിക്കേണ്ടതാണ് കുടുംബജീവിതം മുറിയപ്പെടേണ്ടതാണ് ഓരോ സഹനങ്ങളുടെയും മുമ്പിൽ പരസ്പരം മുറിയാനും പരസ്പരം വിധേയപ്പെടാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ.